നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുട്ടിൽ മരമുറി കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഭൂവുടമ വാളം വയൽ ഊരിലെ ബാലൻ. മരം മുറിക്കാൻ അപേക്ഷ നൽകിയിട്ടില്ലെന്നും രേഖകൾ തയ്യാറാക്കിയത് റോജി അഗസ്റ്റിനാണെന്നും ബാലൻ പറഞ്ഞു. തെറ്റിദ്ധരിപ്പിച്ചാണ് മരം മുറിക്കാൻ സമീപിച്ചതെന്നും ആദിവാസികളായ ഭൂവുടമകൾ വ്യക്തമാക്കി. മുട്ടിൽ മരമുറി പട്ടയഭൂമിയിൽ നിന്നു തന്നെയെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. തുടക്കം മുതൽ വനംവകുപ്പ് ഈ നിലപാടാണ് സ്വീകരിച്ചത്. കേസിൽ അന്വേഷണം ഫലപ്രദമായി നടക്കുന്നുണ്ട്. പ്രതികൾ രക്ഷപ്പെടാൻ പഴുതു തേടുന്നത് സ്വാഭാവികമാണെന്നും കുറ്റവാളികളെ ശിക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏക വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട സെമിനാർ ആയതിനാലാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സി പി എമ്മിനെ ക്ഷണിച്ചതെന്ന് നാസർ ഫൈസി കൂടത്തായി. ഏക വ്യക്തി നിയമത്തിനെതിരെയാണ് സി പി ഐ എം. വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്ന സി പി ഐ എം നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചത് നന്നായെന്ന് കെ മുരളീധരൻ എം പി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തതിൽ തെറ്റില്ല. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ മാന്യമായാണ് പ്രവർത്തകർ വികാരം പ്രകടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി സി സിക്കും ഇല്ലാത്ത പ്രശ്നമാണ് മന്ത്രി വി എൻ വാസവനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉമ്മൻചാണ്ടിയെ പിന്തുടർന്ന് വേട്ടയാടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉമ്മൻചാണ്ടിക്കെതിരെ നടന്നത് വലിയ ഗൂഢാലോചനയാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി. കാലം അവരെ കൊണ്ട് കണക്ക് പറയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലെ മുദ്രാവാക്യം വിളിയെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാൽ മതിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അതിന് വലിയ ഗൗരവമില്ല. എല്ലാവരും ചേർന്ന് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചതാണ്. അതിൽ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്നും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇടത് സർക്കാർ കേസൊന്നും കൊടുത്തിട്ടില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ. ഉമ്മൻചാണ്ടിയെ സി പി എം വ്യക്തിഹത്യ ചെയ്തിട്ടില്ലെന്നും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് നിഷ്കർഷിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നും അദ്ദേഹം പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് നേതാവ് ടി എ അയൂബിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് എൻ ഐ എ. വിവരം നൽകുന്നവർക്ക് 3 ലക്ഷം രൂപ നൽകുമെന്നും എൻ ഐ എ അറിയിച്ചു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സായുധ വിഭാഗം നേതാവാണ് അയൂബെന്നും എൻ ഐ എ. സപ്ലൈകോയിൽ മരണമണിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ല. ഓണത്തിന് കിറ്റില്ല, പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് കിറ്റുണ്ടാകും. ഖജനാവിൽ പണമില്ലെന്നും പക്ഷേ വേറൊരു പെട്ടിയിൽ പണം എത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സപ്ലൈകോയ്ക്ക് വായ്പ നൽകി സഹായിക്കാമെന്ന് കേരള ബാങ്ക്. സർക്കാർ നിശ്ചയിക്കുന്ന കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകാൻ കേരള ബാങ്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. അപേക്ഷ കിട്ടിയാൽ അതിവേഗത്തിൽ തീരുമാനിക്കാമെന്നും എന്ത് നഷ്ടമുണ്ടായാലും കർഷകർക്ക് വേണ്ടി വായ്പ നൽകാൻ സന്നദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെൽ കർഷകർക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി മന്ത്രി ജി ആർ അനിൽ. കേരള ബാങ്കിന്റെ വായ്പ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരള ബാങ്കുമായി നാളെ തന്നെ ചർച്ച നടത്തുമെന്നും മന്ത്രി. പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ എന്ന് പേരിട്ടതിനെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഇന്ത്യൻ മുജാഹിദിന്റെയും പേരിൽ ഇന്ത്യയുണ്ട്. ദിശാബോധമില്ലാത്ത പ്രതിപക്ഷമാണിതെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. പോക്സോ കേസിൽ പേര് പരാമർശിച്ച സംഭവത്തിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. എം വി ഗോവിന്ദൻ, പി പി ദിവ്യ എന്നിവരും ദേശാഭിമാനി പത്രവുമാണ് എതിർകക്ഷികൾ. അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ മുഖേന എറണാകുളം സി ജെ എം കോടതിയിലാണ് കേസ് നൽകുന്നത്. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിലെ പരാമർശത്തിനെതിരെയാണ് കേസ്. വൈക്കം സ്റ്റേഷനിൽ കൂട്ട സസ്പെൻഷൻ. സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ നടപടിയെടുക്കാൻ വൈകിയതിനാലാണ് ഡി ഐ ജിയുടെ നടപടി. മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. മണിപ്പൂർ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ രാജ്യസഭ തള്ളി. വടക്കേക്കാട്ടെ ദമ്പതികളുടെ കൊലപാതകത്തിൽ ചെറുമകൻ അക്ബൽ കുറ്റം സമ്മതിച്ചതായി പോലീസ് വെളിപ്പെടുത്തൽ. കഴുത്തുമുറിച്ചെന്നും കുറ്റസമ്മതമൊഴിയിലുണ്ട്. കൊല്ലപ്പെട്ട ജമീലയുടേതെന്ന് കരുതുന്ന ആഭരണങ്ങൾ പ്രതിയുടെ കയ്യിൽ നിന്നും കണ്ടെത്തി. അതേസമയം കൊലപാതകം നടത്തിയ സമയത്തെക്കുറിച്ച് പ്രതി നൽകുന്നത് പരസ്പര വിരുദ്ധമായ മൊഴിയാണ്. പ്രതി അക്മലിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു.
തൊണ്ടി മുതൽ കേസിൽ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് ആശ്വാസം. പുനരന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരായ ആന്റണി രാജുവിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയയ്ക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആറാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം. കേസിൽ സുപ്രീംകോടതി തീരുമാനമെടുക്കുന്നതുവരെ പുനരന്വേഷണത്തിനും സ്റ്റേയുണ്ട്. കൊല്ലത്ത് മദ്യലഹരിയിൽ ദമ്പതികൾ എടുത്തെറിഞ്ഞ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 2 വയസ്സുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കോമ സ്റ്റേജിലെത്തിയ കുട്ടിയെയാണ് SIT ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ നൽകി രക്ഷപ്പെടുത്തിയത്. കുഞ്ഞിന്റെ സംരക്ഷണവും തുടർ ചികിത്സയും വനിതാ ശിശുവികസന വകുപ്പ് ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കർണാടകയിൽ നേരിയ ഭൂചലനം. ചൊവ്വാഴ്ച വിജയപുര ജില്ലയിൽ റിക്ടർ സ്കെയിലിൽ 2.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായി സംസ്ഥാന പ്രകൃതി ദുരന്ത നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാവിലെ 9:55 ഭൂചലനം അനുഭവപ്പെട്ടത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.